സദസ്സിന് വന്ദനം കൂട്ടുകാരെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൻ ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു സുന്ദരി എന്നായിരുന്നു അവളുടെ പേര് എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ല് മേയാൻ പോകുമായിരുന്നു ഒരു ദിവസം പുല്ല് തിന്നുന്നതിനിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു സുന്ദരി സുന്ദരി നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നു അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും എല്ലാമുണ്ട് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു ഹായ് ഹായ് എത്ര എത്ര പഴങ്ങൾ നല്ല നല്ല പൂക്കൾ ഭംഗിയുള്ള പുല്ലുകൾ അങ്ങനെ സുന്ദരി അവിടെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത് സുന്ദരി പേടിച്ചുപോയി സുന്ദരി മാൻകുട്ടിയോട് ചോദിച്ചു മാൻകുട്ടി മാൻകുട്ടി എന്താണ് ആ ശബ്ദം മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നല്ലോ കൂട്ടത്തിൽ മാൻകുട്ടി ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു സുന്ദരി സുന്ദരി ഓടിക്കോ കാടിന്റെ രാജാവ് സിംഹം വരുന്നുണ്ട് സുന്ദരി പേടിച്ച് ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ സുന്ദരി പറഞ്ഞു മാൻകുട്ടി മാൻകുട്ടി ഈ കാട്ടിലെ ഭംഗികളുടെ കൂട്ടത്തിൽ അതിലെ അപകടങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് ഇതും പറഞ്ഞു സുന്ദരി വീട്ടിലേക്ക് ഓടിപ്പോയി പാവം അപ്പു സുന്ദരിയെയും കാത്ത് വീട്ടുപടിക്കൽ നിൽപ്പുണ്ടായിരുന്നു സുന്ദരി വന്നപ്പോൾ അപ്പുവിന് സന്തോഷമായി പിന്നീട് ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയിട്ടില്ല കൂട്ടുകാരെ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം.